ഇന്ന് കേരളത്തിലൊരു പുതിയ സംഭവം ഉണ്ടായിരിക്കുകയാണ് അതായത് കേരളത്തിൽ ഹലാൽ വേണ്ട എന്ന് പറഞ്ഞാൽ അയാളെ നൂറ്റി അൻപത്തി മൂന്ന് എ വൺ ഫിഫ്റ്റി ത്രീ എ സെഷൻ പ്രകാരം മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു സമൂഹത്തിൽ വർഗീയത വളർത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ ചേർത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും എന്നുള്ളതാണ് കേരളത്തിലെ അഭിനവ ഔറംഗസീബ് പിണറായി വിജയൻ്റെ പോലീസ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു കാര്യം ഹലാൽ വേണ്ട എന്ന് പറയാനുള്ളത് ഹലാൽ വേണ്ട എന്ന് വെക്കാനുള്ളത് ഹലാല് എന്ന് പറയുന്നത് അള്ളാഹു വിശ്വസിക്കാത്ത ആൾക്കാർക്ക് വേണ്ട എന്ന് വെക്കാനുള്ളത് അവരുടെ അവകാശമാണ് ഈ നാട്ടിലെ ഹിന്ദുവിൻ്റെ മൗലിക അവകാശമാണ് ഈ നാട്ടിൽ ഹലാൽ വേണ്ട എന്ന് പറയാൻ അറേബ്യയിലെ ആളുകൾക്ക് ഹലാൽ വേണമെന്നുണ്ടെങ്കിൽ അറേബ്യയായിട്ട് ബന്ധപ്പെട്ടവരും അതിൻ്റെ പിന്മുറക്കാർ ഹലാൽ കഴിക്കട്ടെ അത് വേണ്ട എന്ന് വെക്കാനുള്ളത് ഞങ്ങളുടെ അവകാശമാണ് അതിൻ്റെ പേരിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തത് ഹിന്ദുക്കളോടുള്ള കേരള അഭിനവ ഔറംഗസീബിൻ്റെ വെല്ലുവിളിയാണ് ഹിന്ദു സമൂഹത്തിൻ്റെ എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് ശേഷം ഹിന്ദുക്കൾക്ക് മറ്റു മതസ്ഥർ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അറിഞ്ഞോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഹിന്ദുക്കൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന മതപരമായ ഒരു ഐത്തം ആഹാരത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്ന ഐത്തം അതിനെ ഗവൺമെൻറ് സ്പോൺസേഡ് ആക്കി മാറ്റുകയാണ് ആഹാരത്തിൽ കൊണ്ടുവന്ന മതപരമായ അയിത്തത്തിനെ ഗവൺമെൻറ് സ്പോൺസേഡ് ആക്കി മാറ്റുകയാണ് ഇന്നത്തെ അറസ്റ്റിലൂടെ കേരളത്തിലെ സർക്കാർ ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഭയം കൊണ്ട് ഒരു പക്ഷെങ്കിലും ഇസ്ലാമിക വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചോ അല്ലെ ജിഹാദി പ്രീണന നയത്തിന്റെ ഭാഗമായിട്ടോ ആയിരിക്കാം പുതിയ ഒരു തീരുമാനം കമ്മ്യൂണിസ്റ്റ് സർക്കാർ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഈ അറസ്റ്റിനെയും നിങ്ങളുടെ ഈ ഹിന്ദുക്കളോടുള്ള വെല്ലുവിളിയെയും ഹിന്ദുവിനെ അപമാനിക്കുന്നതിനും മതപരമായ അയിത്തത്തിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള താങ്കളുടെ മിസ്റ്റർ പിണറായി വിജയന്റെ തീരുമാനത്തിനെയും പൂർണമായ മനസ്സോടെ ഈ വെല്ലുവിളിയെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ കടകളിൽ പോകും ഹലാലാണെങ്കിൽ വേണ്ടെന്ന് പറയും ഹലാലായത് ഹിന്ദുവിന് വേണ്ട എന്ന് വെപ്പിക്കാനുള്ള വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന ആളുകളെ ബോധ്യപ്പെടുത്തും ഹലാലില്ലാത്ത കടകൾ തുടങ്ങുകയും ചെയ്യും ആരുടെയെങ്കിലും മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജീവികളെ കഴുത്തിന് താഴെയുള്ള നരമ്പ് നരമ്പുകൾ മാത്രം മുറിച്ച് മണിക്കൂറോളം രക്തം ഒഴുക്കി ആ ജീവിയെ പീഡിപ്പിച്ച് കഴിക്കുന്നതാണ് അവരുടെ മതപരമായ വിശ്വാസമെങ്കിൽ അത് അവരായിക്കോട്ടെ അവർ കഴിച്ചോട്ടെ അങ്ങനെ ഒരാളുടെയും മതപരമായ വിശ്വാസവും മതപരമായ അയിത്തവും ആഹാരത്തിൻ്റെ നല്ല ഒരു കാര്യത്തിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും നോക്കണ്ട പ്രത്യക്ഷമായിട്ടായാലും പരോക്ഷമായിട്ടായാലും ഹിന്ദു സമൂഹത്തിനെ വെല്ലുവിളിക്കുന്ന നടപടികളിൽ നിന്നും സർക്കാർ പിന്തിരിയുന്നതാണ് സർക്കാരിന് നല്ലത് ശബരിമലയിൽ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരോ മുഗളന്മാരോ പോലും ചെയ്യാത്ത അത്രയും വലിയ ആചാര ലംഘനം നടത്താൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന സർക്കാരിന് ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ജനങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്ന് മിസ്റ്റർ പിണറായി വിജയൻ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അത് ബാലറ്റ് കൊണ്ടായാലും ജനകീയ പ്രതിരോധം കൊണ്ടായാലും മുഖ്യമന്ത്രിക്ക് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കും പക്ഷെ മുഖ്യമന്ത്രിയുടെ ഇലക്ഷൻ ജയിക്കൽ ന്യൂനപക്ഷ പീഡനത്തിനും ഹലാല് പോലെ പ്രാകൃതമായ ഒരു ആചാരത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനെതിരെ പ്രതികരിക്കുന്നവരുടെ നാവടപ്പിക്കാനുള്ള അറസ്റ്റും ഒക്കെയായിട്ട് പേടിപ്പിക്കരുത് അതുകൊണ്ടൊക്കെ ജയിക്കാം ജയിക്കാമെന്നുള്ള വ്യാമോഹമാകരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹലാലിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഹലാൽ പ്രമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും ഹലാലിനെതിരെ സംസാരിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈരളി ടി വിയിലെ നിങ്ങൾ നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളിലും ഹലാൽ ബോർഡ് വെച്ചോളൂ എല്ലാ ലോക്കൽ കമ്മിറ്റി ഓഫീസിലും ഏരിയ കമ്മിറ്റി ഓഫീസിലും ജില്ലാ കമ്മിറ്റി ഓഫീസിലും സി ഹലാൽ ബോർഡ് വെച്ചോളൂ ഹലാലായ ആൾക്കാർ മാത്രം മതി ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തീരുമാനിച്ചോളൂ അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷെങ്കിൽ ജിഹാദികളുടെ വോട്ടും ജിഹാദികളുടെ പണവും കൊണ്ട് ഹൈജാക്ക് ചെയ്യപ്പെട്ട രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെരുമാറുന്നത് എങ്കിൽ ഈ പാർട്ടിയോടുള്ള നിലപാടിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് പുനർവിചിന്തനം നടത്തേണ്ടി വരും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ രക്തസാക്ഷിയായത് ഹിന്ദുക്കളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജയിലിൽ പോയത് ഹിന്ദുക്കളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോര ചിന്തിയത് ഹിന്ദുക്കളാണ് ഹിന്ദുവിൻ്റെ ചോരയുടെ മുകളിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിനോട് തിരിച്ചു നൽകാനുള്ളത് ജിഹാദി പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റും വെല്ലുവിളിയും പകപോക്കലും ഒക്കെയാണെങ്കിൽ വോട്ടിനും നോട്ടിനും വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണെങ്കിൽ പിണറായി വിജയൻ ഒന്നും കൂടെ നന്നായിട്ട് പുനരാലോചിക്കുന്നത് നല്ലതാണ് കേരളത്തിലെ ഹിന്ദു സമൂഹം ആദിശങ്കരൻ്റെ കാലം തുള്ള പാരമ്പര്യമേറിയവരാണ് നാരായണ ഗുരുദേവന്റെ ഒരു വലിയ ആധ്യാത്മിക ശക്തിയിൽ പടുത്തുയർത്തിയ സമാജമാണ് മാപ്പിളലഹളെയും കൂട്ടക്കൊലയെയും ഒക്കെ അതിജീവിച്ചവരാണ് സിമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഐ എല്ലാ വെല്ലുവിളികളെയും നേരിടുന്നവരാണ് മതപരിവർത്തന മാഫിയ കമ്മ്യൂണിസ്റ്റ് ക്രൂരതയായാലും ഇസ്ലാമിയ ജിഹാദി ഭീകരവാദമായാലും കപട മതേതരത്വമായാലും ഇതിനെ എല്ലാത്തിനെയും ഇതിനെ എല്ലാത്തിനെയും നേരിട്ട് വളർന്ന പാരമ്പര്യമാണ് ഈ നാട്ടിലെ ഹിന്ദുവിനുള്ളത് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കാവ്യധ്വജം ഈ നാട്ടിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നൂറുകണക്കിനാൾക്കാർ ജീവൻ കൊടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ജീവിതം കൊടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ജയിലിൽ പോയിട്ടുണ്ട് അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുള്ള ഈ നാട്ടിൽ അതിനെയെല്ലാം അതിജീവിച്ച് കരുത്തോടുകൂടി മുന്നേറുന്നൊരു സമൂഹമാണ് ഹൈന്ദവ സമാജം ശങ്കരാചാര്യയുടെ ജന്മസ്ഥാനത്തിനെ നാരായണ ഗുരുദേവന്റെ തപോഭൂമിയെ അയ്യങ്കാളിയുടെ കർമ്മഭൂമിയെ ഒന്നും ഒരു ജിഹാദി ഭീകരതയ്ക്കും അടിയറവ് വയ്ക്കുവാൻ ഈ നാട്ടിലെ ഹിന്ദു സമൂഹം തീരുമാനിച്ചിട്ടില്ല നേരിട്ട് അതിന് സാധിക്കാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ പറ്റിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന തോലണിഞ്ഞ് കൊണ്ട് ഈ ശ്രമം നടത്താൻ അവർ ശ്രമിക്കുന്നുവെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദു സമൂഹം അതിൽ അടിയറവ് പറയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല വർദ്ധിത വീര്യത്തോടു കൂടിയിട്ട് ഈ വെല്ലുവിളിയെ ഏറ്റെടുത്ത് ഇതിനെ പരാജയപ്പെടുത്തും ഒരു സംശയവും വേണ്ട ഹലാൽ ഉൽപ്പന്നങ്ങൾ വേണ്ട എന്ന് പറയാനുള്ളത് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ഞങ്ങളുടെ മൗലിക അവകാശമാണ് ഹിന്ദു ഐക്യവധ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തത് പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല ഈ അറസ്റ്റ് കൊണ്ട് ഹലാൽ വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുക മാത്രമേ ഉള്ളൂ ഇതിനെ മുഴുവൻ ഭാരതത്തിലേക്കും വ്യാപിപ്പിക്കും കാരണം ഹലാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനുള്ളതാണ് ഞങ്ങൾ അള്ളാഹു വിശ്വസി വിശ്വസിക്കുന്നവരല്ല ഞങ്ങളീ ലോകത്തെ സർവചരാചരങ്ങളിലും ദൈവമുണ്ടെന്ന് പഠിപ്പിച്ച എല്ലാത്തിലും ദൈവമുണ്ട് ആത്മീയ ചൈതന്യമുണ്ട് എന്ന് പഠിപ്പിച്ച ഋഷീശ്വരന്മാരാൽ നിർമ്മിക്കപ്പെട്ട സനാതനധർമ്മത്തിൻ്റെ പിന്മുറക്കാരാണ് ഹിന്ദുക്കളാണ് ഞങ്ങൾക്ക് ഹലാൽ ആവശ്യമില്ല എന്ന് മാത്രമല്ല ഹലാൽ വേണ്ട എന്ന് വയ്ക്കാനുള്ള ഞങ്ങളുടെ മൗലിക അവകാശം ഉയർത്തിപ്പിടിക്കും ഹലാൽ വേണ്ടെന്ന് വെക്കുക മാത്രമല്ല ഹലാൽ ഇല്ലാത്ത സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും ഞങ്ങൾ മുൻകൈ എടുക്കും വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങും നിങ്ങൾക്കൊരു കാരണവശാലും ഹിന്ദു സമൂഹത്തിന്റെ ഇച്ഛാശക്തിയെ അറസ്റ്റ് കൊണ്ടോ ഭീഷണി കൊണ്ടോ കാണിച്ചോ പേടിപ്പിച്ചോ നേരിടാൻ സാധിക്കുകയില്ല ശബരിമലയിൽ നിങ്ങളത് കണ്ടറിഞ്ഞതാണ് നിങ്ങളത് അനുഭവിച്ചറിഞ്ഞതാണ് എന്നിട്ട് വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കാനാണ് സി പി എമ്മിൻ്റെയും അഭിനവ ഔറംഗസീബ് കളിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയന്റെ ശ്രമം എങ്കിൽ അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ജനാധിപത്യപരമായിട്ടും നിയമപരമായിട്ടും മതപരമായിട്ടും സംഘടനാപരമായിട്ടും നേരിടുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഹിന്ദു സമൂഹം തയ്യാറെടുക്കും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഞങ്ങളെ നിങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് മാത്രം ഞാൻ പറയുകയാണ് അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളോടും എനിക്ക് പറയുവാനുള്ളത് ഹലാൽ വേണ്ട എന്ന് വെക്കാനുള്ളത് നമ്മുടെ മൗലിക അവകാശമാണ് നമ്മുടെ മൗലിക അവകാശം ഈ നാട്ടില് അതായത് ലോകത്തിലെ ആദ്യത്തെ ആദ്യത്തെ മതം ആദ്യത്തെ സംസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കാരം ലോകത്തിലെ ഒരേ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന നാട്ടിൽ ജനിച്ചു വളർന്ന നമുക്ക് അതിനുള്ള മൗലിക അവകാശമുണ്ട് അത് വേണ്ടെന്ന് വെക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിനെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസിനെയോ അല്ലെങ്കിൽ കേസോ അറസ്റ്റോ ജയിലോ കാണിച്ച് പേടിപ്പിച്ചാൽ നിൽക്കുന്നതല്ല അത് ശക്തിപ്പെടുക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഹലാലിനെതിരെയുള്ള പ്രചരണവും ഹലാലിനെതിരെയുള്ള പ്രതിഷേധങ്ങളും നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തണം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം ഇതൊരു വലിയ ആശയപരമായിട്ടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ അസഹിഷ്ണുവിന്റെ പ്രത്യയശാസ്ത്രം നമ്മുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ അസഹിഷ്ണു പ്രത്യയശാസ്ത്രം ആരാണോ കൊണ്ടുവന്നത് എവിടുന്നാണോ കൊണ്ടുവന്നത് അവിടെ തന്നെ അവർ തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ അത് ഈ നാടിന് ആവശ്യമില്ല ഈ നാട് സഹിഷ്ണുതയുടെ പ്രത്യേക ശാസ്ത്രത്തിൽ ജീവിക്കുന്നവരാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ സ്വാഭിമാനത്തെ തൊട്ട് നമ്മുടെ സ്വാഭിമാനത്തിനെ നേരെ വിരൽ ചൂണ്ടാൻ ആർക്കും അവകാശമില്ല അങ്ങനെയുള്ള ഏത് നീക്കത്തിനെയും നമ്മൾ എതിർക്കും ആ എതിർപ്പ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മൗലികാവകാശം സംരക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഹലാലിനോടത്തെ പ്രേമുണ്ടെങ്കിൽ സി പി ഏരിയ കമ്മിറ്റി ഓഫീസിലോ സി പി നടന്ന സ്ഥാപനത്തിലോ ഹലാൽ ബോർഡ് വെച്ചോളൂ ഹലാലായിട്ടുള്ള സമ്മേളനങ്ങൾ നടത്തിക്കോളൂ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല ആ ഒരു ജിഹാദി ഇസ്ലാമിക ഭീകരതയെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടോ ഹിന്ദുവിന്റെയോ ഹിന്ദു നേതാക്കളുടെ ഹിന്ദു സംഘടനകളുടെയോ നേരെ ഒരു പ്രതികാര നടപടിക്ക് മുതിർന്നാൽ അതിനെ നമുക്ക് നേരി നേരിട്ടേ മതിയാവും അതിനെ നേരിടുകയും അഭിനവ ഔറംഗസീബിന്റെ ഈ വെല്ലുവിളിയെ സ്വീകരിച്ച് പരാജയപ്പെടുത്തുകയും ചെയ്യാനുള്ള ആർജവം ഈ നാടിനുണ്ട് എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ ഈ ഒരു കാര്യം മാത്രം പറയുന്നു നന്ദി നമസ്കാരം